ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു കിടുക്കാച്ച വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഭരത് ദേവയുടെ അടുത്തേക്ക് ചെല്ലുക. ദേവ ദേവ, എന്താ ഭരത്തെ, താനെന്താടെ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ്? അകത്തേക്ക് വാ. ഏയ്, അത് വേണ്ട ഭരത്തെ, സമയമായിട്ടില്ലല്ലോ. സമയമാകുമ്പോൾ ഞാൻ വന്നോളാം. ഏയ്, ഇത് ശരിയാവില്ല. താൻ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ് എങ്ങനെ ശരിയാവും? അകത്തേക്ക് വാന്നേ. തൻ്റെയും തൻ്റെ അച്ഛൻ്റെയും വഴക്ക് കാണാൻ നല്ല രസമുണ്ടടോ. അത് മാത്രമല്ല, ഇതിനിടയിൽ ഞാനും എൻ്റെ അച്ഛനും തമ്മിലാണ് ഇങ്ങനെ പ്രശ്നമെങ്കിലേ ഇപ്പം ഇവിടെ ചോര വീണാനേ. എടോ ഭരത്തെ, ഇത് സ്നേഹം കൊണ്ടുള്ള വഴക്കാ. സ്നേഹത്തെ സ്നേഹം കൊണ്ട് തോപ്പിക്കുക, രക്തത്തെ രക്തം കൊണ്ട് തോപ്പിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെയൊക്കെ ഒന്ന്. അല്ലാതെ ഞങ്ങളുടെ മനസ്സിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദേഷ്യം ഇല്ലടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആ ഭരത്ത്, ശരി ശരി അതൊക്കെ വിട്, താൻ അകത്തേക്ക് വാടോ എന്ന് പറഞ്ഞ് ദേവയുടെ കൈ പിടിച്ച് വലിക്കുക. പക്ഷെ ദേവ വരുന്നില്ല. ഇതേസമയം അവന്തിക അങ്ങോട്ട് വന്നു. ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ദേവ തിരിഞ്ഞു നോക്കുക. ഇതെന്താട്ടാ, ഇവിടെ തന്നെ നിൽക്കാനാണോ പരിപാടി എന്നും. അപ്പോൾ ദേവ, ആ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം മോളെ. എന്നാൽ പിന്നെ ഞാനും ഇവിടെ നിൽക്കാം, കല്യാണം ഇവിടെ വെച്ച് തന്നെ ആയിക്കോട്ടെ. എൻ്റെ ഏട്ടാ, ദേ ഈ വഴക്കും പ്രശ്നമൊക്കെ അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് അകത്തേക്ക് വരാൻ നോക്ക് മര്യാദയ്ക്ക് എന്നും. അവന്തിക, ഏയ് അത് വേണ്ട മോളെ, ചിലപ്പോൾ അച്ഛൻ ഇഷ്ടപ്പെടില്ല. അയ്യടാ, അച്ഛൻ ഇഷ്ടപ്പെടില്ലേ, മര്യാദക്ക് അകത്തേക്ക് വരാനാണ് പറഞ്ഞത്. ഞാൻ വരാം, മോള് ചെല്ല്, ഞാനും ഭരത്തും കുറച്ചേരം സംസാരിച്ചിരിക്കട്ടെ. ആഹാ, അത് വേണ്ട. അങ്ങനെയാണെങ്കിലേ ഞാനും ദേ ഏട്ടൻ്റെ കൈ ചേർത്ത് പിടിച്ച് ഇവിടെ നിൽക്കും. എന്നിട്ടേ ഇവിടെ വന്നൊന്ന് താലി കെട്ടിയാൽ മതിയെന്ന് ഞാൻ പറയും. കല്യാണവും ചടങ്ങുകളൊക്കെ ഇവിടെ നടത്താം നമുക്ക് എന്നും പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുക. ഇതേ സമയം അപ്പോഴേക്കും സുശീലാമ്മ വന്നു. മോനെ എന്നും വിളിച്ചുകൊണ്ട്, നീ എന്താടാ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? എൻ്റെ അമ്മേ, ഞാൻ കുറേ നേരമായി വിളിക്കുന്നു, ഏട്ടൻ അകത്തേക്ക് വരുന്നില്ല. ഇവിടെ കാവൽക്കാരൻ്റെ ജോലി കൊടുത്തിരിക്കുന്നത് പോലെ ഇവിടെ തന്നെ നിൽക്കുക. എടാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്തിനാ കാത്തു നിൽക്കുന്നേ, അച്ഛൻ വിളിക്കാനോ എന്നും. ആ അതെ, ചിലപ്പോൾ അച്ഛൻ വന്ന് വിളിക്കേണ്ടി വരും എന്നും ദേവ. ഹ, അങ്ങനെ അങ്ങേര് നിന്റെ മുൻപിൽ തോറ്റു തരണോടാ, ഏ നിനക്കൊന്ന് തോറ്റു കൊടുത്തൂടെ എന്നും അമ്മ ചോദിക്കുക. ഇത് കേട്ടതും, ഓഹോ ഭർത്താവ് തോൽക്കുന്നത് ഇഷ്ടമല്ല അല്ലേ, അത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുവോടാ. ഏതൊരു സ്ത്രീക്കും അവരുടെ ഭർത്താവ് തോൽക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, ഞാൻ അതിന് സമ്മതിച്ചു കൊടുക്കുകയില്ല എന്നൊക്കെ പറയണം. ഓഹോ, ആ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് അധികം നമ്പറാണെങ്കിൽ ഒന്നെങ്കിൽ നീ അകത്തേക്ക് കയറ്, അകത്തേക്ക് കയറാൻ പറ്റില്ലെങ്കിൽ നീ വണ്ടി എടുത്തോണ്ട് പോയിക്കോ, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നും. ഇത് കേട്ടതും നമ്മുടെ ദേവ, ആ എന്നാ പിന്നെ ഞാൻ പോവുക എന്നും പറഞ്ഞ് കാറിൽ കയറാനായിട്ട് ഒരുങ്ങണം. ഇതേ സമയം സുശീലമ്മടാ, നീ അങ്ങനെ അങ്ങോട്ട് പോകുവടാ, നിന്നെ പ്രസവിക്കാൻ എനിക്കറിയാമെങ്കിലേ നിന്റെ കാരണത്തിലടിക്കാനും എനിക്കറിയാം, കയറിപ്പോടാ അകത്ത് എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്നെ സുശീലാമ്മ ദേവയെ അകത്തേക്ക് വിളിച്ചോണ്ട് പോവുക. ഇതേ സമയം, ആഹാ അപ്പൊ അവകാശികൾ വന്ന് വിളിച്ചാലേ വരൂ എന്നും പറഞ്ഞ് അവന്തികയും ഏട്ടൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് പോവുകയാണ്. ഇതേ സമയം ഭരത്തിന് ചിരിയ വരുന്നേ. പിന്നീട് കാണിക്കുന്നത് അകത്തേക്ക് നമ്മുടെ ദേവ കയറി ചെന്നതും കൺമണി, ഹാ അമ്മേ എന്താ ഈ കാണിക്കുന്നേ, കാവൽക്കാരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് വരാൻ പാടില്ല, പുറത്ത് നിർത്തി സൽക്കരിച്ചാൽ മതി എന്നും. പൊടി എവിടുന്ന്, ദേ എൻ്റെ മോനെ കളിയാക്കിയാലുണ്ടല്ലോ, നിന്നെ ശരിയാക്കും എന്നും നമ്മുടെ സുശീലാമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആനന്ദവർമ്മ അങ്ങോട്ട് വരിക. ആനന്ദവർമ്മ വന്നിട്ട് ആനന്ദവർമ്മ ഒന്ന് ചിരിക്കുക. പക്ഷെ ദേവയ്ക്ക് ടെൻഷനായി, ഇനി അച്ഛൻ എന്തെങ്കിലും പറയുമെന്ന്. അപ്പോഴേക്കും ആനന്ദവർമ്മ കൺമണിയെ വിളിക്കുകയാണ്. മോളെ ഒന്നിങ്ങോട്ട് അടുത്തേക്ക് വന്നേ എന്നും പറഞ്ഞ്. അപ്പോൾ കൺമണി ചെന്നു. മോളെ, അച്ഛന് ഒന്നേ ഒരു കാര്യമുള്ളൂ, ഈ കല്യാണം സന്തോഷത്തോടെ നടത്തണം, ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. ഈ കല്യാണത്തിന് ആര് വന്നാലും ഈ അച്ഛന് ഭയങ്കര സന്തോഷമായിരിക്കും. മോള് ടെൻഷനൊന്നും അടിക്കണ്ട, മോളെ അച്ഛൻ വഴക്ക് പറയോ ഇറക്കി വിടുവോ ഒന്നും ചെയ്യില്ല, അച്ഛന് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ദേവ അവിടെ നിന്ന് പറയുക, അമ്മേ ഈ കല്യാണത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം, ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് അമ്മയ്ക്ക് ഞാൻ വാക്ക് തരുന്നു പോരെ എന്നും. ദേവ ഇത് കേട്ട് രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ചിരിക്കുക. ആരാ, നമ്മുടെ അവന്തികയും ഭരത്തും. അപ്പോൾ ആനന്ദവർമ്മ പറയുക, മോള് ടെൻഷനൊന്നും അടിക്കാതെ ഇപ്പം വന്ന് കയറിയതല്ലേ ഉള്ളൂ, ദേ പോയി ചായ കുടിക്ക്, ചായ കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കുക കേട്ടോ. എടോ സുശീലേ, മോക്ക് ചായ എടുത്ത് കൊടുക്ക് എന്നും പറഞ്ഞ് ആനന്ദവർമ്മ മുകളിലേക്ക് പോവുക. ഇതേ സമയം നമ്മുടെ സുശീലാമ്മ, എടാ ചെറുക്ക, ദേവ മോനെ അച്ഛൻ ആരെക്കുറിച്ചാണ് പറഞ്ഞെന്ന് നിനക്കറിയോ? നിന്നെയാടാ പറഞ്ഞത്, നിനക്ക് ചായ എടുത്ത് കൊടുക്കാൻ അച്ഛൻ പറഞ്ഞത്. ഓ അതെനിക്ക് മനസ്സിലായില്ലല്ലോ, ഞാൻ പൊട്ടനല്ലേ എന്നും. ദേവ ആ എന്തായാലും വാ, ഞാൻ പോയി ചായ ഇടാം എന്നും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോവുക. അപ്പോൾ കൺമണി, അമ്മേ വേണ്ട, അമ്മ ഇവിടെ നിൽക്ക്, ഇന്ന് ചായ ഇടേണ്ടതേ. അവന്തികയാ, അതുകൊണ്ട് അവന്തിക തന്നെ ചായ ഇടട്ടെ, വാടി കല്യാണ പെണ്ണെ നീ ചായ ഇട്ട് തന്നാൽ മതി എന്നും പറഞ്ഞ് അവന്തികയും വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോവുകയാണ് നമ്മുടെ കൺമണി. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അമ്മച്ചിയാണ്. അമ്മച്ചി ആ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കസാരയിലിരുന്ന് ഒരു മയക്കം ഇങ്ങനെ മയങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ദേ വരുന്നടാ നമ്മുടെ ടെൻഷൻ ചേട്ടൻ, റീത്ത മേടത്തെ കാണാനുള്ള വരവാണ് എന്നാ അമ്മച്ചി ഒരു സോപ്പിടലും അമ്മച്ചി എന്നൊരു വിളി. അപ്പം അമ്മച്ചി ആ ആരാടാ, ആ നീയോ
എന്നതാടാ ചെറുക്ക എന്നും പറഞ്ഞ് അമ്മച്ചിയുടെ ഒരു ചോദ്യം. ദേ ഇത് ഞാൻ അമ്മച്ചിക്ക് തരാൻ വേണ്ടി വന്നതാ. എന്താടാ ഇത്? ഇതേ ഒരു ആദിവാസി തൈലവാ. ആദിവാസി തൈലോ? അതെ, ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ആദിവാസി ചേട്ടനുണ്ട്. ദേ ഇതുപോലുള്ള വേദനകൾക്കൊക്കെ തൈലം മേടിക്കാൻ അവിടെ ആൾക്കാർ കുമിഞ്ഞുകൂടും. നല്ലോണം മരുന്ന് കേൾക്കുമെന്നാ പറയുന്നേ. അമ്മച്ചിയെ, ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നടക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ടാന്നേ അപ്പം തന്നെ ഞാൻ ഇവിടുന്ന് പോയി ആ ആദിവാസി ചേട്ടനെ കണ്ടുന്നേ. കണ്ടിട്ട് ഈ ഓയിൽ മേടിച്ചു. അമ്മച്ചി, ഈ ഓയിൽ എവിടെ വേദനയുണ്ടോ അവിടെ പുരട്ടിയിട്ട് ഇത്തിരി ചൂട് പിടിച്ചാലേ അപ്പം ആ വേദന പമ്പ കടക്കും. സത്യമാണോടെ ചെറുക്ക? സത്യമാണമ്മച്ചി. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യടാ, ഈ ലോകത്തുള്ളവരോട് എല്ലാവരോടും ഹോസ്പിറ്റലിലൊന്നും പോകണ്ട, ആദിവാസി ചേട്ടനെ പോയി കാണാൻ പറ. എല്ലാവർക്കും ഓരോന്ന് കൊടുത്താൽ മതിയല്ലോ. ഓ, ഈ അമ്മച്ചിയുടെ ഒരു കാര്യം കളിയാക്കണ്ട അമ്മച്ചി. ഞാൻ ഇത് അമ്മച്ചിക്ക് കൊണ്ടുവന്നതാ. അമ്മച്ചിയുടെ വേദന കണ്ട് സഹിക്കാൻ പറ്റാണ്ട്. ആ എന്നാൽ പിന്നെ ശരിയട മോനെ, ഞാൻ ഇതൊക്കെ തേച്ചിട്ട് വേദനയൊക്കെ മാറ്റിക്കോളാം. ആ നീ ചെല്ല്. അല്ല അമ്മച്ചി, അമ്മച്ചി ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളോ എന്നും നമ്മുടെ ടെൻഷൻ ചോദിക്കുക ഇത് കേട്ടതും. ഇല്ലടാ, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാ. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ദേവയും കൺമണിയൊന്നും കാണാനില്ല. ആ ദേവയുടെ പെങ്ങടെ കല്യാണമാണേ, അതുകൊണ്ട് അവനും അവളും കൂടെ അങ്ങോട്ട് പോയിരിക്കുക. അല്ല, വേറെ ആരും ഇവിടെ ഇല്ലേ? വേറെ ആരാണ് ഇവിടെ ഉണ്ടാവണ്ടേ? ഇവിടെ ഇപ്പം ആരുമില്ല. അമ്മച്ചി, എനിക്ക് ഇത്തിരി വെള്ളം തരുമോ? എടാ ചെറുക്ക, ദേ ഞാനിപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. നിനക്ക് വെള്ളം എടുത്ത് തരുന്നതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആ പിന്നെ നിന്നോട് എടുത്ത് കുടിക്കാൻ പറഞ്ഞാലും അത് മര്യാദ കേടാ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്ക്. കുറച്ച് അങ്ങോട്ട് ചെന്നാലേ ഒരു കടയുണ്ട്, ആ കടയിൽ നിന്ന് വെള്ളം മേടിച്ച് കുടിച്ചോ എന്നും അമ്മച്ചി പറയാ. ഇത് കേട്ടതും നമ്മൾ ടെൻഷനൊന്ന് ചമ്മി. അല്ല അമ്മച്ചി, ഞാനിക്ക് പോയിട്ട് തിരക്കൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഏയ്, അത് വേണ്ടടാ ചെറുക്ക, അത് എനിക്കൊരു ബുദ്ധിമുട്ടാവും. നീ എണീറ്റ് പോയിക്കോ, ഈ എണ്ണ ഞാൻ തേച്ചോളാന്നേ എന്നും. അല്ല അമ്മച്ചി, സാരമില്ല, വേണ്ടാന്ന് പറഞ്ഞില്ല, നീ പോടാ ചെറുക്ക എന്നും പറഞ്ഞ് ടെൻഷനെ പോകാനായിട്ട് ഇങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞു വിടുക. ഇതേ സമയം ടെൻഷൻ ആകെ ചമ്മി നാറിയ പടിയിലോട്ട് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ റീത്ത ആരാ അമ്മച്ചി എന്നും ചോദിച്ചുകൊണ്ടൊരു വരവ്. റീത്തയെ കണ്ടതും ടെൻഷൻ, റീത്തയോ? റീത്ത ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലടാ, റീത്ത ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇവളെ വായുവിൽ അലിഞ്ഞു പോയായിരുന്നു, ഞാനിപ്പോൾ സൃഷ്ടിച്ചെടുത്തതാ എന്നും അമ്മച്ചി. ഷോ, ഈ അമ്മച്ചിയുടെ ഒരു കാര്യം. എടി കൊച്ചെ, ദേ ഇവനെ നിന്നെ കാണാൻ വേണ്ടി വന്നതാ. എന്നിട്ട് ഇവൻ എന്താ പറഞ്ഞെന്നറിയാമോ? എന്നെ കാണാൻ വന്നതാ, എനിക്ക് ഈ തൈലം തരാൻ വന്നതാ, അതുകൊണ്ടാ ഞാൻ നിന്നെ വിളിക്കാതിരുന്നത്. നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നും പറഞ്ഞ് ഈ അമ്മച്ചിയുടെ ഒരു കാര്യം എന്നും ടെൻഷൻ. എടാ ചെറുക്ക, എന്നാ പിന്നെ ഞാനൊരു സത്യം ചോദിക്കട്ടെ. എന്താ എന്താ അമ്മച്ചി എന്നും ടെൻഷൻ. അല്ല, ഈ ആദിവാസിയുടെ പേരും ഊരൊക്കെ ഒന്ന് റീത്തയ്ക്കും പറഞ്ഞു കൊടുക്കടാ, റീത്ത അറിയാതിരിക്കില്ലല്ലോ. അപ്പോൾ ടെൻഷൻ ആകെ ഒരു ചമ്മിയ മട്ടിൽ ഇങ്ങനെ നിൽക്കുക. എന്താടാ, ഈ ആദിവാസിയെ നീ സൃഷ്ടിച്ചാണോ? അല്ല, റീത്തയ്ക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അമ്മച്ചി, അതെന്താ റീത്ത പൊട്ടിയാണോ എന്നും അമ്മച്ചിയുടെ ചോദ്യം. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം എന്നും ടെൻഷൻ. എടാ ചെറുക്ക, ഇവളെ കാണാൻ വേണ്ടി നീ ഒരു 10 രൂപയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങി അതിലിത്തിരി കളറും ചേർത്ത് ഇങ്ങനെ എന്നെ പറ്റിക്കണ്ടായിരുന്നു. എന്തായാലും ഞാനിത് ചേർത്ത് വെക്കും, അലമാരിയിൽ എടുത്തു വെക്കും, സൂക്ഷിച്ചു വെക്കും. നിന്റെ കല്യാണം കഴിയുമ്പോഴേ ഞാൻ നിനക്ക് തന്നെ തിരിച്ചു തരാടാ എന്നും പറഞ്ഞ് അമ്മച്ചി അകത്തേക്ക് പോവുക. അപ്പൊ റീത്ത ഇരുന്ന് ഭയങ്കര ചിരി. ഈ അമ്മച്ചി ആള് പുലിയാണ് കേട്ടാ എന്നും ടെൻഷൻ. അതേ, ഇതുപോലുള്ള കള്ളത്തരങ്ങളൊക്കെ അമ്മച്ചിയോട് പറയണമെങ്കിലേ നല്ല ധൈര്യം വേണം, ഇത്രയും നേരം പിടിച്ചെന്ന് തന്നെ വലിയ കാര്യം എന്നും റീത്ത. അല്ല റീത്ത, ഞാൻ തന്നെ കാണാനായിട്ട് വന്നതാ, പിന്നെ അമ്മച്ചിയോട് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അതിനു വേണ്ടി അങ്ങനെ ഒരു എണ്ണയും കൊണ്ട് വന്നു. ആ ദേ ഒരു കാര്യം ഞാൻ പറയാം. എന്താ ടെൻസന്റെ ഉദ്ദേശം? ഈ ചെറിയ എന്താ പറയുക, 18 കഴിഞ്ഞ പിള്ളേരെ പോലെ പ്രേമിച്ചു നടക്കാനാണോ? നമ്മുടെ പ്രായത്തിനും പക്വതയ്ക്കും അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ എന്നും റീത്ത പറയാ. ഏയ്, അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ. ശരി ശരി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പ്രേമിച്ചൊന്നും നടക്കാൻ എന്നെ കിട്ടില്ല, കല്യാണമാണെങ്കിലും നമുക്കൊന്ന് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് കാണിക്കുന്നത് ദേവയാണ്. ദേവയും കൺമണിയും അവന്തികയും ഇങ്ങനെ സംസാരിച്ചും ചിരിച്ചും കളിച്ചും ഒക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അനന്യ വരികയാണ്. അനന്യ വന്ന് അവിടെ തന്നു. അപ്പോൾ അരവിന്ദും പിന്നാലെ ഉണ്ട്. അരവിന്ദേ, നമുക്ക് വീട് മാറിപ്പോയോ? നമ്മൾ റോട്ടിൽ തന്നെയാണോ നിൽക്കുന്നേ? അല്ല, റോട്ടിൽ നിൽക്കുന്നവരൊക്കെ വീടിൻ്റെ ഉള്ളിലിരിക്കുന്നേ, അതുകൊണ്ട് ചോദിച്ചതാ എന്നും. ഇത് കേട്ടപ്പോൾ കൺമണി അവിടെ നിന്ന് എഴുന്നേറ്റു. പേടിക്കണ്ട അനന്യേച്ചി, ദേവേട്ടൻ അധികാരം സ്ഥാപിക്കാൻ വന്നതൊന്നുമല്ല. എന്തായാലും അവന്തികയുടെ കല്യാണം നടത്താൻ വേണ്ടി വന്നതാ, അത് നടത്തിയിട്ട് ദേവേട്ടൻ അങ്ങോട്ട് പോയിക്കോളും എന്നും. ഇത് കേട്ടതും, എന്താടി കൺമണി നീ സ്വപ്നം കാണുകയാണോ? ഞങ്ങളെ തോപ്പിക്കാൻ വന്നു എന്ന് പറ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കല്യാണം നടക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞാ ഞങ്ങൾ പറഞ്ഞത് തന്നെയാ. വെറുതെ തോക്കണ്ടായെങ്കിൽ തിരിച്ചു പോകുന്നതാ നല്ലത്. അപ്പൊ അരവിന്ദ് ചോദിക്കുക, എടാ ദേവ എന്താ നിന്റെ ഉദ്ദേശം? ഈ കല്യാണം നടക്കില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ഏട്ടാ, ഈ കല്യാണം നടക്കണമെന്നാണ് അച്ഛൻ്റെ അമ്മയുടെ തീരുമാനമെങ്കിൽ അത് നടന്നിരിക്കും. ആരൊക്കെ എതിർത്താലും ശരി, പേപ്പാറ ഗൗതമൻ മുന്നിൽ വന്ന് നിന്നാലും അത് നടക്കും, ഞാൻ നടത്തി കാണിക്കും എന്നും ദേവ പറയുകയാണ്. ഇത് കേട്ടതും അനന്യ, അപ്പൊ തോക്കാൻ തയ്യാറായിക്കോ.
ചേച്ചി, ഇത്രയും നാളും കണ്ട ദേവേട്ടനെ അല്ല കണ്ടത്. അത് മാത്രമല്ല, പേപ്പാറ ഗൗതമൻ എലിയേയും പുലിയേയും പേടിപ്പിക്കുന്നത് പോലെയല്ല ദേവേട്ടന്റെ പേടിപ്പിക്കലും വെല്ലുവിളിയും. കല്യാണം നടത്തുമെന്ന് പറഞ്ഞാ നടത്തിയിരിക്കും, തടുക്കാൻ പറ്റുമെങ്കിൽ തടുക്ക്. എന്നും കൺമണിയുടെ വെല്ലുവിളി, ആഹാ നമുക്ക് കാണാടി, വാ അരവിന്ദെ, വെറുതെ ഇവിടെ നിന്ന് സമയം കളയണ്ട എന്നും പറഞ്ഞ് അരവിന്ദിനെ വിളിച്ചുകൊണ്ട് അനന്യ മുകളിലേക്ക് പോയി. ഷോ എടോ, താൻ എന്ത് പണിയായി കാണിച്ചത്, ഇങ്ങനെ വെല്ലുവിളിക്കണ്ടായിരുന്നു. ഹാ, ഞാൻ വിചാരിച്ചു ദേവേട്ടൻ ഇങ്ങനെയൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. എടോ, സത്യമായിട്ട് ഞാനിങ്ങനെ പറയാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു. ആ സാരമില്ല, ഒന്നിരിക്കട്ടേനെ, എന്തായാലും ഈ വെല്ലുവിളിയൊക്കെ നല്ലതാ, അതാവുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നും കൺമണി. ഇത് കേട്ടപ്പോൾ അവന്തിക, എന്തായാലും കൺമണി കലക്കിയടി, ഇത് നല്ലതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേസമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ടെൻസനെയും പ്രീതയും തന്നെയാണ്, ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. എടാ ചെറുക്ക, കോളേജ് കാലത്ത് ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയാണോടാ? നിങ്ങളുടെ കല്യാണം നടത്തണ്ടേ? അതൊക്കെ നടത്താം അമ്മച്ചി, ദേവ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ദേവ പറഞ്ഞാൽ പിന്നെ പറഞ്ഞതായിരിക്കും, എന്തായാലും അതൊക്കെ നടക്കും. ദേ പിന്നെ ദേവയ്ക്ക് ഭയങ്കര സ്നേഹമാണ് അവരുടെ കുടുംബത്തോട്, അതുകൊണ്ടാണ് ഈ കല്യാണത്തിന് പോയിരിക്കുന്നത്. എന്നാലും ദേവയെ സമ്മതിക്കണം, എന്തൊരു എതിർപ്പാണ് വീട്ടിൽ, എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ചേട്ടനനിയന്മാർ തന്നെ ഇങ്ങനെ വഴക്കും കൂടി അച്ഛനും മകനൊക്കെ ആയിട്ട്. ശോ, അതൊക്കെ ഒരു വല്ലാത്ത കഷ്ടം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ടെൻസൻ. ഇതേ സമയം, എന്നാൽ പിന്നെ അമ്മച്ചി ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ടെൻസൻ വെളിയിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങാണ്. വെളിയിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും അമ്മച്ചി, എടാ ഇനി ഇതുപോലുള്ള എണ്ണകളൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് വരണമെന്നില്ല കേട്ടോ, ഇങ്ങനെ സംസാരിച്ച് മിണ്ടിയൊക്കെ ഇരിക്കാനാണെങ്കിൽ നീ വെറുതെ വന്നാൽ മതി, എണ്ണയൊക്കെ എടുത്തോണ്ട് വന്ന് നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുകയേ. ഏ ഇല്ല അമ്മച്ചി, ഈ അമ്മച്ചിയുടെ ഒരു കാര്യം, ഇനി ഞാൻ എണ്ണയേ വാങ്ങിച്ചുകൊണ്ട് വരുന്നില്ല എന്നും പറഞ്ഞ് ടെൻസൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ടെൻസൻ ഒരു ഫോണ് വരികയാണ്. ആ എടാ നീ എത്തിയോ? എടാ നീ നോണയൊന്നും പറയണ്ട, കഴിഞ്ഞ പ്രാവശ്യം നീ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. അതേടാ ഞാൻ റീത്തയെ കാണാൻ തന്നെ വന്നതാ. ആ ഇന്നിവിടെ തങ്ങുന്നൊന്നുമില്ല, അങ്ങോട്ട് പോരുന്നുണ്ട്, നിന്നെ കണ്ടിട്ടേ വരുന്നുള്ളൂ. ആ എന്തായാലും നന്നായിടാ, നീ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഡെൻസൺ ഫോൺ കട്ട് ചെയ്യുകയാണ്. എൻ്റെ അനിയനാണേ. ഹാ, അവനെവിടെയാടാ കൊച്ചനെ എന്നും അമ്മച്ചിയുടെ ചോദ്യം. അവൻ മംഗലാപുരത്ത് അമ്മച്ചി, അവനിപ്പോൾ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണേ. ആ എന്തായാലും എൻ്റെ ഇഷ്ടം, അവനും ഭയങ്കര ഇഷ്ടമാവും. ഞാൻ റീത്തയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവനും റീത്തയെ കാണണമെന്നും പറഞ്ഞിരിക്കുക. ആഹാ എടാ, അങ്ങനെയുള്ളവരെ കുറച്ച് പേടിക്കണം. ദേ എന്തായാലും കള്ളത്തരം ഉണ്ടാവും. ഏയ് ഇല്ല അമ്മച്ചി, എൻ്റെ അനിയന് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നിടത്തോളം പറ്റുന്നത്രേ വേറെ ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഞാനെന്ന് വെച്ചാൽ അവന് ജീവനാ, എൻ്റെ അനിയൻ വരുന്നുണ്ട്, ഒരിക്കൽ ഞാൻ അവനെയും കൂട്ടിയിട്ട് വരാം. അല്ല, എന്താ അനിയൻ്റെ പേര്? സച്ചിൻ എന്നും ഡെൻസൻ പറയുക. ഇത് കേട്ടത് പ്രീത ഒന്ന് ചിരിച്ചു. അതെ, സച്ചിൻ്റെ റോൾ എന്താണ് എന്ന് റീത്തയ്ക്കോ ഡെൻസനോ അറിയില്ല, പക്ഷെ സച്ചിൻ ആരാണെന്ന് പ്രേക്ഷകരെ നിങ്ങൾക്കറിയാം. തനുജയുടെയും ദേവയുടെയും ഒക്കെ കുടുംബം കലക്കാൻ പോകുന്ന ആ ഒരു അനിയൻ, അതായത് ഡെൻസൻ്റെ അനിയനാണ് സച്ചിൻ. പക്ഷേ പേപ്പാറ ഗൗതമന് പണിപാളും, ഡെൻസൻ്റെ പുന്നാര അനിയനാണ് സച്ചിൻ. ഡെൻസൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന, ഡെൻസന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തുനിഞ്ഞിറങ്ങുന്ന അനിയൻ തന്നെയാണ് സച്ചിൻ. അപ്പോൾ പ്രേക്ഷകരെ ആലോചിച്ച് നോക്കുക, ഈ സച്ചിൻ ദേവയ്ക്ക് കൂട്ടുകാരനാകുമോ അല്ലെങ്കിൽ ശത്രുവാകുമോ, പേപ്പാറ ഗൗതമന് ശത്രുവാകുമോ കൂട്ടുകാരനാകുമോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്. ഇനി വരാൻ പോകുന്നത് വളരെ വളരെ വളരെയേറെ ത്രില്ലിങ്ങോടുകൂടിയ വിശേഷങ്ങൾ തന്നെയാണ്. അതെ, സച്ചിനെ കൊണ്ട് തന്നെ ദേവയുടെ കുടുംബം നശിപ്പിക്കാമെന്ന് കരുതിയ പേപ്പാറ ഗൗതമന് പണി പാളാൻ തുടങ്ങിക്കഴിഞ്ഞു. ഡെൻസന്റെ അനിയൻ സച്ചിൻ ഇനി ദേവയെ സഹായിക്കാനായിരിക്കും കൈകോർക്കാൻ പോവുക. അപ്പം എല്ലാവരും കാത്തിരിക്കണം, ഇതുപോലുള്ള അടിപൊളി മുഹൂർത്തങ്ങളായിട്ട് പിന്നീടായിട്ട് കാണിക്കുന്ന നമ്മുടെ പേപ്പാറ ഗൗതമനെയാണ്. പേപ്പാറ ഗൗതമൻ സച്ചിനെ മാത്രമല്ല കല്യാണം മുടക്കാനായിട്ട് നിർത്തിയിരിക്കുന്നത്. പേപ്പാറ ഗൗതമൻ്റെ രണ്ട് ഗുണ്ടകൾ കൂടെയുണ്ട്. ആ എന്താടാ നിങ്ങളുടെ മുഖത്തൊരു വിഷമം, ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല എന്നുണ്ടോ എന്നും ചോദിക്കുകയാണ്. അല്ല മനസ്സിലായി, അത് പിന്നെ എന്താ, ആനന്ദവർമ്മയുടെ കുടുംബത്തിൽ ഭക്ഷണം വയ്ക്കാൻ പോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ഒരു ബുദ്ധിമുട്ടുമില്ല മുതലാളി. ആ എന്നാൽ പിന്നെ നിങ്ങൾ അവരോട് സംസാരിച്ചില്ലേ? സംസാരിച്ചു. അവർക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി, ഞങ്ങളും കൂടെ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞതുകൊണ്ടേ. ആ ഇനി എന്തായാലും അവിടെ ചെന്ന് ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ വെക്കേണ്ടടുത്ത് വെച്ചോണം. അത് മാത്രമല്ല അവിടെ ഒരു പട്ടിയുണ്ട്. എന്തായാലും യജമാനനെ കാക്കുന്ന പട്ടിയത്, കടിക്കൂ സാറേ, കടിക്കും, വേണ്ടി വന്നാൽ കടിക്കും. ഞാൻ പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് അറിയാമോ? ആനന്ദവർമ്മയുടെ മരുമകൻ രവിയെക്കുറിച്ച്. അവൻ ചിലപ്പോൾ മണത്തു നടക്കും, അവനെ സൂക്ഷിക്കണം. പിന്നെ ഒന്ന്, നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ദേവയെയാണ്, ദേവയും അവിടെ ഉണ്ടാവും. ആനന്ദവർമ്മയുടെ ഇളയ മകൻ, അവൻ ചിലപ്പോൾ ഒരു ബോംബാണ്, ഗുണ്ടു ബോംബ് നിങ്ങളുടെ നേരെ പാഞ്ഞെന്നിരിക്കും. അതൊക്കെ എതിർത്തുകൊണ്ട് ഞാൻ പറഞ്ഞ സാധനം നിങ്ങളവിടെ വെച്ചോളണം, മനസ്സിലായോ എന്നും പേപ്പാറ ഗൗതമൻ ഇത് കേട്ടതും ഗുണ്ടകൾ, ശരി സാറേ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഞങ്ങളതവിടെ വെച്ചോളാം എന്നും പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ ചിന്തിച്ച് നിൽക്കണം. വെക്കണം, വെച്ച്
തീർച്ചയായും പറ്റൂ, ഈ കല്യാണം നടക്കാൻ പാടില്ല, ഈ കല്യാണം നടക്കുമെന്ന് ആനന്ദവർമ്മ, നടക്കില്ല എന്ന് പേപ്പറ ഗൗതമൻ. നമുക്ക് കാണാം ആരുടെ വെല്ലുവിളിയാണ് ജയിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് പേപ്പാറ ഗൗതമൻ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിനായി കാത്തിരിക്കുന്ന റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.